ഹേ ഗൈസ്, സ്മാർട്ട് കാർ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയറാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ സ്മാർട്ട് കാർഡിലേക്ക് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടില്ല. എന്നാലും നമ്മളിത് വേഗം ചെയ്യുന്നതാണ് നല്ലത്, കാരണം ഇതിന് ഫീസ് നന്നായി കൂടാൻ ചാൻസ് ഉണ്ട്. സോ അതിന് നമ്മൾ ആദ്യം തന്നെ PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ sarathi.parivahan.gov.in വെബ്സൈറ്റിൽ കയറാം. സോ അതേപോലെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഇതിൽ ഏറ്റവും അടിയിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് കേരള സെലക്ട് ചെയ്യുക. സോ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ആദ്യം ഈ ഒരു പോപ്പ് വരുന്ന സ്ഥലത്തായിരുന്നു റീപ്ലേസ്മെന്റ് ഓഫ് DL ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ പ്ലേസ്മെന്റ് മാറ്റിയിട്ട് കുറേ പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കാണിച്ചു തരാം. സോ ആദ്യം തന്നെ ഈ DL സർവീസസ് ബ്രാക്കറ്റിൽ റീപ്ലേസ്മെന്റ് ഓഫ് DL ഓർ അതേഴ്സ് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആദ്യം തന്നെ ഇവിടെ കാണിച്ചു തരും. പിന്നെ അതിൻ്റെ അടിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് ഏതൊക്കെയാ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് കാണിക്കുക. ഇവിടെ ഫോം 1 ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോമാണ്, ചിലപ്പോൾ ആവശ്യം വരും. ഇനി നമ്മൾ ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ അതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അടിച്ചു കൊടുക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക. ഈ ലൈസൻസ് നമ്പറിൽ കുറേ പേർക്ക് ഡൗട്ട് വരാറുണ്ട്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ എങ്ങനെയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്, അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ അതേപോലെ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, പ്രസന്റ് അഡ്രസ്, ഗാർഡിയൻസ് നെയിം, ഫോട്ടോ, സിഗ്നേച്ചർ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെന്നൊന്ന് കൺഫേം ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കാണാൻ പറ്റും. നിങ്ങളുടെ പഴയ ഫോർമാറ്റിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ആണെങ്കിൽ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കോപ്പി ചെയ്ത് പുതിയ ഫോർമാറ്റിലാണ് കാണുക. ഇവിടെ നമ്മൾ അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ദാറ്റ് ദി അബവ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈൻ എന്നുള്ള സ്ഥലത്ത് യെസ് കൊടുക്കുക. പിന്നെ ലൈസൻസ് ഹോൾഡറിന്റെ കാറ്റഗറി നോർമൽ എല്ലാവർക്കും ജനറലാണ് ഉണ്ടാവുക, അതല്ലാത്തവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. ഇവിടെ പിൻകോഡ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വരെ RTO ഓഫീസ് കറക്റ്റ് കൊടുക്കണം. ഇനി നമ്മൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഒന്നും കൂടി നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരും, പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചിപ്പ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ അടിക്ക് സ്ക്രോൾ ചെയ്തിട്ട് ആദ്യം തന്നെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇമെയിൽ അഡ്രസ്സ് ഫില്ല് ചെയ്യുക, പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് ലൈസൻസ് ഹോൾഡറിന് നേരെ ഒരു പേര് കൊടുത്തിട്ടുണ്ടാവും, അവരായിട്ടുള്ള നമ്മുടെ റിലേഷൻ ഇവിടെ സെലക്ട് ചെയ്യുക, പിന്നെ ജെൻഡർ, എംപ്ലോയർ കാറ്റഗറി, ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടിയിൽ പെർമനന്റ് അഡ്രസ്സ് ആണുള്ളത്, ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കറന്റ് അഡ്രസ്സ് കാണാൻ പറ്റും. നമ്മൾ റൈറ്റ് സൈഡിൽ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, പിന്നെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ, പിന്നെ നമ്മുടെ അഡ്രസ്സ് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവസാനം പിൻകോഡ് ഉണ്ട്, അതും ടൈപ്പ് ചെയ്യുക. അടുത്ത് പ്രസന്റ് അഡ്രസ്സ് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം ആസ് പെർമനന്റ് അഡ്രസ്സിന്റെ അവിടെ ടിക്ക് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഏറ്റവും അടിയിൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ ഓതന്റിക്കേഷന്റെ ഒരു പേജ് വരും, അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് OTP എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP മൊബൈൽ നമ്പറിൽ സെൻഡ് ചെയ്ത് തരും. നമ്മൾ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓതന്റിക്കേഷൻ വിത്ത് സാരഥി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഓപ്പൺ ആയി വന്ന പേജിലാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സർവീസ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒരു സ്ഥലത്ത് നമുക്ക് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, ബയോമെട്രിക് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുക്കാനുള്ള ഓപ്ഷൻ, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ, അഡീഷണൽ എൻഡോഴ്സ്മെന്റ് ടു DL, എൻഡോഴ്സ്മെന്റ് ടു ഡ്രൈവ് ഹസാർഡസ് മെറ്റീരിയൽ, സറണ്ടർ ഓഫ് COVs ഓർ PSV ബാഡ്ജസ്, പിന്നെ റീപ്ലേസ്മെന്റ് ഓഫ് DL ആണുള്ളത്. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ റീപ്ലേസ്മെന്റ് ഓഫ് DL ആണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് ഡിക്ലറേഷൻ ഫോം 1 എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡ് അടിയിൽ കാണുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻസിനനുസരിച്ച് നിങ്ങളവിടെ യെസ് ഓർ നോ സെലക്ട് ചെയ്യണം. അതൊക്കെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിന്റെ അടിക്ക് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡിക്ലറേഷന്റെ അവിടെ നമ്മൾ എല്ലാം ടിക്ക് കൊടുക്കണം. ഇവിടെ ഏറ്റവും അടിയിലുള്ള ഓർഗൻ ഡൊണേഷൻ ഇൻ കേസ് ഓഫ് ആക്സിഡന്റൽ ഡെത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യെസ് ഓർ നോ കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഒരു ക്യാപ്ചർ കൊടുത്തിട്ടുണ്ടാവും, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഈ ക്യാപ്ചർ നമുക്ക് ഇതേപോലെ കുറേ സ്ഥലത്ത് ഇനി അടിക്കാനുണ്ടാവും. ഇത് നമ്മൾ കറക്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ ഒരു മെസ്സേജ് വരും, അവിടെ നമ്മൾ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ മെസ്സേജിൽ നമ്മുടെ അപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പേജിൽ ഇതേപോലെ അപ്ലിക്കേഷൻ റെഫറൻസ് സ്ലിപ്പ് കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ അപ്ലിക്കന്റ് അഡ്രസ്സും RTO ലൊക്കേഷനും കൊടുത്തിട്ടുണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, പിന്നെ അപ്ലിക്കേഷൻ നമ്പർ, അപ്ലിക്കേഷൻ ഡേറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, അപ്ലിക്കന്റ് ജെൻഡർ ഒക്കെയാണ് കാണാൻ പറ്റുക. ഈ അപ്ലിക്കേഷൻ നമ്പർ ഇപ്പം തന്നെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും അടിക്ക് സ്ക്രോൾ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പറഞ്ഞുള്ളൊരു പേജ് കാണാം, അവിടെ അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഓട്ടോമാറ്റിക് വരും. പിന്നെ നമ്മളിവിടെ ക്യാപ്ചർ മാത്രം അടിച്ചു കൊടുത്താൽ മതി. ഇത് കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ സബ്മിറ്റ് ബട്ടൺ കാണാൻ പറ്റും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. സോ ഇതിനുശേഷം അടുത്ത പേജിൽ നമുക്ക് കറന്റ് അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കാണാൻ പറ്റും. പിന്നെ അതിന് തൊട്ടടിയിലായിട്ട് പഴയ ഫോട്ടോ കാണാൻ പറ്റും. അപ്ലിക്കേഷൻ ഡീറ്റെയിൽസിന്റെ ഉള്ളിൽ വേറെ ഒന്നല്ല, അപ്ലിക്കേഷൻ നമ്പർ, അപ്ലിക്കേഷൻ ഡേറ്റ്, RTO നെയിം, നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, ഇതൊക്കെയാണ് അതിലുണ്ടാവുക. ഇവിടെ നമ്മൾ അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജസ് ടു ബി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെ കാണാൻ പറ്റും. ഇവിടെ സർവീസസ് ഓൺ DL മാത്രം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഫോട്ടോ, ഡോക്യുമെന്റ്, സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്യാനും ഫീ പേയ്മെന്റ് ചെയ്യാനുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ ഈ പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സോ അതേപോലെ ഒന്നും കൂടി അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അപ്ലിക്കന്റ് ഇൻഫോ ഒക്കെ നമുക്ക് ഇവിടെ കാണാം, അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. പിന്നെ ട്രാൻസാക്ഷൻസ് അപ്ലൈഡിന്റെ അവിടെ റീപ്ലേസ്മെന്റ് ഓഫ് DL എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇനി നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ പുതിയൊരു സെക്ഷൻ കാണാൻ പറ്റും. അവിടെ ഡോക്യുമെന്റ്സിൽ ഡ്രൈവിംഗ് ലൈസൻസും
കൊടുക്കുക. പ്രൂഫിലും ഡ്രൈവിംഗ് ലൈസൻസ് തന്നെയാണ് വരിക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ അടിച്ചുകൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കയ്യിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫ്രണ്ടും ബാക്കും ഒരു സിംഗിൾ PDF അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോട്ടോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതൊരു ഇമേജ് ആണെങ്കിൽ അതിന്റെ ഫോർമാറ്റ് JPEG അല്ലെങ്കിൽ JPG ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ മാക്സിമം ഫയൽ സൈസ് 500 KB അല്ലെങ്കിൽ അതിലും കുറവായിരിക്കണം. ഇവിടെ നിങ്ങൾ PDF ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ PDF റീസൈസർ വെച്ചിട്ട് നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം തന്നെ ilovepdf.com എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് ഇവിടെ സെലക്ട് PDF ഫയൽ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് PDF ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ റെക്കമെൻഡ് കംപ്രഷൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അടിയിലുള്ള കംപ്രസ് PDF എന്ന് പറഞ്ഞുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇനി കുറച്ച് സെക്കൻഡിന്റെ ലോഡിംഗിന് ശേഷം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കംപ്രസ് PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിന്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 3.49 MB ആണ് 285.31 KB യിലേക്ക് കംപ്രസ് ആയിരിക്കുന്നത്. അതായത് ക്വാളിറ്റി ഒന്നും കുറയാണ്ട് തന്നെ 93% സൈസ് കംപ്രസ് ചെയ്തു. ഈ കംപ്രസ്ഡ് ഫയൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരിക. ഇനി ഇവിടെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് കംപ്രസ് ചെയ്ത ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ കൊടുത്ത് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റാറ്റസിന് നേരെ അപ്ലോഡഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ വ്യൂ ചെയ്യാൻ പറ്റും. ആൻഡ് അതിന്റെ റൈറ്റ് സൈഡിൽ കൺഫേം ബട്ടൺ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. സോ ഇനി കുറച്ച് ലോഡിംഗ് ടൈം ഉണ്ടാവും. അതിനുശേഷം ഓൾ ഡോക്യുമെന്റ്സ് ആർ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു മെസ്സേജ് കാണാം. ഇനി അടിയിൽ നോക്കി കഴിഞ്ഞാൽ സ്റ്റാറ്റസിന്റെ അവിടെ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു ടിക് മാർക്കും കാണാം. ഇനി അടിയിലുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതും ക്യാപ്ചർ എൻട്രി ചെയ്യാനുള്ള ഈ ഒരു പേജ് വരും. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതേപോലെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്ക് ക്യാപ്ചർ എൻട്രി ചെയ്യേണ്ടി വരും. നമ്മൾ ക്യാപ്ചർ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അടുത്ത സ്റ്റെപ്പാണ് വരിക. ഇവിടെ നമുക്ക് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ ഈ മുകളിൽ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ അപ്ലിക്കേഷൻ നമ്പർ, അപ്ലിക്കന്റ് നെയിം, ജെൻഡർ, RTO, ഡേറ്റ് ഓഫ് ബർത്ത്, റിലേറ്റീവ്സ് നെയിം, പിന്നെ അപ്ലിക്കേഷൻ ഡേറ്റ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ സിഗ്നേച്ചറും ഫോട്ടോയും ബ്ലാങ്ക് ആയിരിക്കും. ഇവിടെ നമ്മൾ അടിക്ക് സ്ക്രോൾ ചെയ്താലാണ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷൻ വരിക. ഇവിടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോന്റെ വിഡ്ത്തും ഹൈറ്റും മില്ലിമീറ്റർ, ഇഞ്ചസ് ആൻഡ് പിക്സൽ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ imageresizer.com വെബ്സൈറ്റിലേക്ക് പോവുക. ഇനി നമ്മൾ സെലക്ട് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. സോ ഞാൻ ആദ്യം തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്തത്. റൈറ്റ് സൈഡിൽ നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡയമെൻഷൻസും പെർസെന്റേജും വഴിയും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വിഡ്ത്തും ഹൈറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ലോഗ് ആസ്പെക്ട് റേഷ്യോന്റെ ചെക്ക് മാർക്ക് കളയണം. ആൻഡ് ഇപ്പൊ കറന്റ് PX ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഡയമെൻഷൻസിൽ വിഡ്ത്ത് 420 pixels ഹൈറ്റ് 525 pixels ആണ്. അതുപോലെ തന്നെ അടിയിൽ ഫോട്ടോനും സിഗ്നേച്ചറിന്റെ സൈസ് കൊടുത്തിരിക്കുന്നത് 10-20 KB ഉള്ളിലാണ്. സോ നമ്മൾ ഇനി തിരിച്ച് ഇമേജ് റീസൈസറിലേക്ക് വന്നിട്ട് വിഡ്ത്തും ഹൈറ്റും കറക്റ്റ് ആയിട്ട് അടിച്ചുകൊടുക്കുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് എന്റെ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ കളർ വൈറ്റ് ആണ് സെലക്ട് ചെയ്യാൻ പോണേ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് കളറിനനുസരിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫില്ലിന്റെ ചെക്ക് മാർക്ക് കളഞ്ഞാലും മതി. പിന്നെ എക്സ്പോർട്ട് സെറ്റിംഗ്സിൽ ടാർഗറ്റ് ഫയൽ സൈസ് ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ ഫയൽ സൈസ് 10 KB to 20 KB ഉള്ളിലാണ് വരേണ്ടത്. പിന്നെ അലൌഡ് ഫയൽ ടൈപ്പ് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ, JPEG ആൻഡ് JPG ആണ്. ഞാനിവിടെ ഇമേജ് റീസൈസറിൽ ടാർഗറ്റ് ഫയൽ സൈസ് 15 KB ആണ് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഒറിജിനൽ ഇമേജ് നേരത്തെ പറഞ്ഞ ഫോർമാറ്റിലാണെങ്കിൽ ഒറിജിനലിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ JPG ഫോർമാറ്റ് ഇവിടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി നമ്മൾ അടിയിൽ കൊടുത്ത റീസൈസ് ഇമേജ് എന്ന് പറഞ്ഞുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കും. റൈറ്റ് സൈഡിൽ അടിയിൽ ഔട്ട്പുട്ട് സൈസും ഡയമെൻഷനും കാണാൻ പറ്റും. ഇനി നമുക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് വെബ്സൈറ്റിൽ വന്നിട്ട് അപ്ലോഡ് ഫോട്ടോനെ നേരെയുള്ള ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് റീസൈസ് ചെയ്ത ഫോട്ടോ സെലക്ട് ചെയ്യുക. സോ ഇപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സിഗ്നേച്ചർ ആണ്. നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നമ്മുടെ സൈൻ ഇട്ടിട്ട് അത് ഫോട്ടോ എടുക്കുക. ആൻഡ് സിഗ്നേച്ചർ ആകുമ്പോൾ അതിന്റെ വിഡ്ത്ത് 256 pixels ഹൈറ്റ് 64 pixels ആണ് വേണ്ടത്. സൈസ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിനും സെയിം ആയതുകൊണ്ട് 10-20 KB ഉള്ളിൽ വരണം. ഞാൻ നേരത്തെ ഫോട്ടോ റീസൈസ് ആൻഡ് കംപ്രസ് ചെയ്ത് കാണിച്ചെന്ന പോലെ ഈ സിഗ്നേച്ചറും അതേപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സോ നമുക്ക് ഇതേപോലെ നേരത്തെ കണ്ട ഇൻഫോർമേഷന്റെ കൂടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കാണാൻ പറ്റും. സോ ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടിക്ക് സ്ക്രോൾ ചെയ്തിട്ട് സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോ പെർഫെക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒന്നും കൂടി ഇവിടെ വന്നിട്ട് നേരത്തെ ചെയ്ത പോലെ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി മുകളിൽ ഇതേപോലെ ഒരു പോപ്പ് വരും, അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി റൈറ്റ് സൈഡിൽ കൊടുത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടിയും അപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്റെ ആ ഒരു പേജ് വരും. ഇവിടെ നമ്മൾ ഇനി ക്യാപ്ചർ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സോ ഇതിനുശേഷം നേരെ അപ്ലിക്കൻ ഡീറ്റെയിൽസിന്റെ ആ ഒരു പേജാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ അപ്ഡേറ്റഡ് അപ്ലിക്കൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ മുന്നുണ്ടായിരുന്ന പഴയ ഫോട്ടോന് പകരം നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത പുതിയ ഫോട്ടോ ആണ് ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റുക. ഇവിടെ നമ്മൾ അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ സ്റ്റേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫീ പേയ്മെന്റിന്റെ സ്റ്റേജ് മാത്രമേ ബാക്കിയുള്ളൂ. സോ അതും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്രൊസീഡ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ കുറച്ച് ലോഡിങ്ങിനൊക്കെ ശേഷം അപ്ലിക്കൻ ഫീ എന്ന്
എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. അവിടെ അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അപ്ലിക്കന്റ് നെയിം, ആർ ടി ഒ സ്റ്റേറ്റ് ഒക്കെ കാണാൻ പറ്റും. അടിയിൽ നോക്കി കഴിഞ്ഞാൽ ഫീ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഫോം 7 ഫീ ആണ് 200 rupees, പോസ്റ്റൽ ചാർജ് 45 rupees, അങ്ങനെ ടോട്ടൽ 245 rupees ആണ് നമുക്ക് അടക്കേണ്ടത്. ഇവിടെ പേയ്മെന്റ് ഓപ്ഷൻസിൽ ബാങ്ക് ഓർ ഗേറ്റ് വേ ഓർ ട്രഷറിന്റെ അവിടെ കേരള ന്യൂ ഇ ട്രഷറിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിന്റെ തൊട്ടടിയിൽ മുന്നേ കൊടുത്ത് നമ്മുടെ മെയിൽ ഐ ഡി കാണാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിലെ അടിയിലായിട്ട് നമ്മുടെ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 4 digits കാണാം. അതിന്റെ മുകളിൽ ക്യാപ്ചർ എൻട്രി ചെയ്തതിനു ശേഷം നമ്മൾ പേ നൗ ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ ഐ അഗ്രി ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് ലോഡിങ്ങിന് ശേഷം സെലക്ട് പേയ്മെന്റ് ഓപ്ഷൻസ് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ ആദ്യം തന്നെ നെറ്റ് ബാങ്കിംഗ് ആണ് ഉള്ളത്. പിന്നെ പേയ്മെന്റ് ഗേറ്റ് വേ 1 and 2 ഉണ്ട്. അതിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, യു പി ഐ പേയ്മെന്റ്, പിന്നെ നെറ്റ് ബാങ്കിംഗ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ്സ്, നെറ്റ് ബാങ്കിംഗ് ആൻഡ് യു പി ഐ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ കാർഡ്സ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് എന്റെ പേയ്മെന്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് നെറ്റ് ബാങ്കിംഗ് എടുത്തു. സോ ഞാൻ പറയുകയാണെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ഉള്ള ഒരു നെറ്റ് ബാങ്കിന്റെ ഓപ്ഷൻ ആദ്യം തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ അടിക്കുക. സോ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ ഏറ്റവും അടിയിൽ കൺഫേം എന്ന് പറഞ്ഞുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കൺഫേം ക്ലിക്ക് ചെയ്യണം. സോ നിങ്ങളുടെ പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. ഇനി അടുത്ത പേജിൽ ഇതേപോലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ സ്റ്റാറ്റസ് സക്സസ് ആണ്, റിമാർക്സ്, പേയ്മെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇനി നമ്മൾ ക്ലിക്ക് ഹിയർ ഫോർ പ്രിന്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സോ നമ്മുടെ പേയ്മെന്റ് റെസിപ്റ്റ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. പിന്നെ മാക്സിമം ഈ വീഡിയോ ഇപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്റെ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.